നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടമായി അൻപത്തിയെട്ട് സീറ്റിലേക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു ഒഡീഷയിലെ നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കുന്നു അവസാന ഘട്ട വോട്ടെടുപ്പിനായുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ സീറ്റിൽ അടുത്ത മാസം ഒന്നിന് വോട്ടെടുപ്പ് റഫേൽ സൈനിക നടപടി നിർത്തിവയ്ക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് കോടതി ഉത്തരവ് തള്ളി ഇസ്രായേൽ ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒരാളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു കേരളത്തിൽ ദിവസങ്ങളായി തുടരുന്ന തീവ്രമഴയ്ക്ക് നേരിയ ശമനം ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് സൺ റൈസേഴ്സ് ഹൈദരാബാദ് ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് മുപ്പത്തിയാറ് റൺസിന് വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടമായി അൻപത്തിയെട്ട് സീറ്റിലേക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു ഒഡീഷയിലെ നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കുന്നു ആകെ പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി വോട്ടർമാർ ബൂത്തുകളിലേക്ക് വിശദാംശങ്ങളിലേക്ക് വോട്ട് എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത് ബീഹാർ എട്ട് ഹരിയാന പത്ത് ജമ്മുകശ്മീർ ഒന്ന് ഝാർഖണ്ഡ് നാല് ഡൽഹി ഏഴ് ഒഡീഷ ആറ് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ എട്ട് എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ബിജെപിയുടെ ധർമ്മേന്ദ്ര പ്രധാൻ മനേകാ ഗാന്ധി മനോഹർലാൽ ഖട്ടർ സംബിത് പത്ര ബൻസൂരി സ്വരാജ് മനോജ് തിവാരി കോൺഗ്രസിന്റെ ദീപേന്ദർ സിംഗ് ഹൂഡ കുമാരി സെൽജ രാജ്ബർ കനയ്യകുമാർ സമാജ്വാദി പാർട്ടി നേതാവ് ധർമ്മേന്ദ്ര യാദവ് പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തി തുടങ്ങിയവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ ഒഡീഷയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഒന്ന് നാല് ലക്ഷം പോളിംഗ് കേന്ദ്രങ്ങളിലായി പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ ദേശീയ തലസ്ഥാനമായ ഡൽഹി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ബിജെപിയുടെ മനോജ് തിവാരി ബെൻസുജി സ്വരാജ് ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതി കുൽദീപ് കുമാർ കോൺഗ്രസിന്റെ കനയ്യകുമാർ ജെ പി അഗർവാൾ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ഉച്ചസ്ഥായിൽ ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് ഏഴാം ഘട്ടമായി അടുത്ത മാസം ഒന്നിന് വോട്ടെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ഇന്നലെ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി റാലികളെ അഭിസംബോധന ചെയ്തു ബീഹാറിലും ഝാർഖണ്ഡിലും മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് റാലികൾ നടത്തി ആർ കോൺഗ്രസ് നേതാക്കളും ഇടതുപാർട്ടികളിലെ മഹാസഖ്യത്തിന്റെ നേതാക്കളും റാലികൾ നടത്തുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പഞ്ചാബിൽ പ്രചാരണ രംഗത്തു ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ മായാവതി പഞ്ചാബിലെ നവാൻ ഷഹർ പട്ടണത്തിൽ റാലിയെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുവാനായി ഇന്ന് ബീഹാറിൽ എത്തും പട്ന രോഹ്താസ് ബക്സർ ജില്ലകളിലെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ട വോട്ടെടുപ്പിന് ശേഷവും വോട്ടിംഗ് ശതമാനത്തിന്റെ ആധികാരികമായ കണക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടക്കാല നിർദ്ദേശം നൽകാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും എസ് സി ശർമ്മയും അംഗങ്ങളായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ അപകീർത്തി കേസിൽ സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ കുറ്റക്കാരിയെന്ന് കോടതി സാഗേദ് കോടതി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ശിക്ഷ സംബന്ധിച്ച വാദം ഈ മാസം നടക്കും ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കർണാടക ഹുബ്ബള്ളി സ്വദേശി ഷുബെയ് അഹമ്മദ് മിർസയാണ് കേസിൽ അഞ്ചാബനായി പിടിയിലായത് ലഷ്കർ ഇ തോയ്ബ ഗൂഢാലോചന കേസിൽ ഇയാൾ പ്രതിയായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് ബംഗളൂരു നഗരത്തിലെ രാമേശ്വരം കഫയിൽ സ്ഫോടനം ഉണ്ടായത് ഗസാ മുനമ്പിന്റെ തെക്കേയറ്റത്തെ നഗരമായ റഫയിൽ സൈനിക നടപടി ഇസ്രായേൽ ഉടൻ നിർത്തിവയ്ക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവ് തള്ളി ഇസ്രായേൽ രംഗത്തെത്തി ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് കാണിച്ച് ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുനൂറ്റി അൻപത്തിരണ്ട് പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തതോടെയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം ഇസ്രായേൽ നടപടിയിൽ ഇതുവരെ പാലസ്യൻകാർ കൊല്ലപ്പെട്ടിട്ടു് ലോക ഫുട്ബോൾ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയത് ഇക്കഴിഞ്ഞ മെയ് ഏഴിനാണ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത് ഫുട്ബോളിൽ എല്ലാ മേഖലയിലെയും ടീമുകളെ ഉൾക്കൊള്ളിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര ടൂർണമെന്റ് ആരംഭിച്ചതിന്റെ നൂറാം വാർഷിക ദിനമായതുകൊണ്ടാണ് മെയ് ഫുട്ബോൾ ദിനമായി തെരഞ്ഞെടുത്തത് ലോകകപ്പ് ഇന്ത്യൻ ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ കുവൈറ്റിനെ നേരിടാനുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചു സഹൽ അബ്ദുസമദാണ് ടീമിലെ ഏക ഏകമലയാളി ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരം കൂടിയാണ് ഇത് അടുത്ത മാസം ആറിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ചു ചെന്നൈയിൽ ഇന്നലെ രാത്രി നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ റൺസിന് പരാജയപ്പെടുത്തിയാണ് ഹൈദരാബാദ് ഫൈനലിൽ കടന്നത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ രാത്രി ന് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് നാളെ തുടക്കമാകും ഇടവേളയ്ക്ക് ശേഷം ഗ്രാൻഡ്സ്ലാം കോർട്ടിൽ തിരിച്ചെത്തുന്ന സ്പാനിഷ് താരം റാഫേൽ നദാലിന്റെ അവസാന ഫ്രഞ്ച് ഓപ്പണായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ആദ്യ മത്സരത്തിൽ നദാലിന്റെ എതിരാളി നാളെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് നദാലിന്റെ മത്സരം സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റോടെ പാലക്കാടിന് കിരീടം മലപ്പുറത്തിനാണ് രണ്ടാം സ്ഥാനം എറണാകുളം മൂന്നാം സ്ഥാനത്ത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള ലാ സിനിഫ് അവാർഡ് പൂനെ ഫിലിംസ് ആന്റ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ വിദ്യാർത്ഥി സംവിധാനം ചെയ്ത ചിത്രത്തിന് എഫ് ടിഐ വിദ്യാർത്ഥി ചിദാനന്ദ നായിക് സംവിധാനം ചെയ്ത സൺഫ്ലവേഴ്സ് വേർ ദ ഫസ്റ്റ് ഒൺ സ്റ്റു നോ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ഇന്ത്യൻ സിനിമയിൽ ഇത് ചരിത്ര നിമിഷമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രതികരിച്ചു നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള റാബി മാർക്കറ്റിംഗ് സീസണിൽ ഗോതമ്പ് സംഭരണം വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു കേന്ദ്ര പൂളിലേക്ക് ഈ വർഷം ഇതുവരെ ഇരുനൂറ്റി ലക്ഷം മെട്രിക് ടൺ ഗോതമ്പ് സംഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം മൊത്തം ഇരുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു സംഭരിച്ചത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദം സാഗർ ദ്വീപിൽ നിന്ന് അറുനൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ദിവസങ്ങളായി തുടർന്ന തീവ്രമഴയ്ക്ക് നേരിയ ശമനം ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു കേരള തീരത്ത് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ മീൻപിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഉയരത്തിൽ തിരമാലയടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം കല്ലാർകുട്ടി പാബ്ല ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് രാവിലെ ആവശ്യാനുസരണം ഉയർത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു മുതിരപ്പുഴയാർ പെരിയാർ എന്നീ നദികളുടെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുന്നു പമ്പ അച്ചൻകോവിൽ മണിമല എന്നീ പ്രധാന നദികളെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് അടുത്ത മാസം ആറിന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ജൂലൈ ഒന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള പരിശീലനം തുടങ്ങിയവ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി പ്രധാന വാർത്തകൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടമായി ഘട്ടമായിട്ട് സീറ്റിലേക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു ഒഡീഷയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കുന്നു അവസാനഘട്ട വോട്ടെടുപ്പിനായുള്ള പ്രചാരണം ഉച്ചസ്ഥായി സീറ്റിൽ അടുത്ത മാസം ഒന്നിന് വോട്ടെടുപ്പ് റഫേൽ സൈനിക നടപടി നിർത്തിവയ്ക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് കോടതി ഉത്തരവ് തള്ളി ഇസ്രായേൽ ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒരാളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു കേരളത്തിൽ ദിവസങ്ങളായി തുടർന്ന തീവ്ര മഴയ്ക്ക് നേരിയ ശമനം ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് മുപ്പത്തിയാറ് റൺസിന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത